എന്നെയും പലരെയും കണ്ണീര് കുടിപ്പിക്കുന്ന അറിയാവുന്നതുകൊണ്ടാ കൊല്ലാൻ വേണ്ടി തന്നെ ഞാൻ കുത്തിയത്. എന്നാൽ ആ സമയത്ത് അവന്റെ ദയനീയമായ സംസാരം നന്ദന് വിഷമായി. അതുകൊണ്ടാ ഇപ്പോഴും മരിക്കാതെ ഐസിയു കിടക്കണത്. നയന ഒരു തരത്തിൽ സഹായിക്കില്ലല്ലേ? സഹായിക്കാതിരിക്കാനാണല്ലോ അവൾ നന്ദന്റെ അടുത്ത് ഓടിപ്പോയത്. മിക്കവാറും അമ്മയുടെ അടുത്തുണ്ടാവും. കാണണം എനിക്കാ നശൂലത്തെ. നാട് വിട്ടു എന്നാ കരുതിയത്? ഇവിടെ ഉണ്ടായിരുന്നു അല്ലേടി? അമ്മേ, ചത്തയാള് വന്നു പ്രേതത്തെ പോലെ ഇരിക്കണ ആളെ. എത്തിയോ? മരിച്ചെന്നും പറഞ്ഞ് നടന്ന് മനുഷ്യനെ കൊല്ലക്കൊല്ല ചെയ്ത നന്ദി കെട്ടവൻ എത്തിയോ? ഞാൻ നോക്ക്, മാല പോലും മാറ്റിയിട്ടില്ല. ഞങ്ങക്കേ നിങ്ങൾ ചത്തു കഴിഞ്ഞോളൂ. നീയൊക്കെ പിന്നെ ശവങ്ങളാണല്ലോ. എടി, ഞാൻ ചത്തെന്ന് സങ്കല്പിച്ച് ജീവിച്ചോ? എന്നാൽ നിന്റെ ഒക്കെ കൊള്ളരുതായ്മക്ക് മുഴുവൻ കൂട്ടു നിൽക്കുകയോ? തെറ്റായ മാർഗത്തിലൂടെയാണെങ്കിലും നിനക്കൊക്കെ വേണ്ടതെല്ലാം എത്തിച്ചു തന്നവനാ ഇപ്പൊ ആശുപത്രി കിടക്കുന്നത്. അവനെ നിസ്സാരമായിട്ട് ഇവൾക്ക് സഹായിക്കാം. എന്നിട്ട് നന്ദൻ പിടിച്ചു കെട്ടി പോകുന്നു പറഞ്ഞിട്ടേ അവിടുന്ന് ഭയന്നു പോന്നു. ആരാടോ എന്റെ ഏട്ടനെ കുത്തിയത്? സ്വന്തം മോനെ കുത്തിയിട്ട് ഇപ്പൊ വന്നിരിക്കുന്നു മറ്റുള്ളവരെ കുറ്റപ്പെടുത്താൻ. താൻ കുത്തിക്കേറിയ കരളല്ലടോ, അപ്പോഴേ താൻ തന്നെ അതിന് പകരം ഒരു കരള് കൊണ്ടുവരണം. കുറെ നാൾ ആത്മാവെന്ന് പറഞ്ഞ അലഞ്ഞല്ലോ, ഇനിയേ കരളേ കരളേ എന്ന് പറഞ്ഞ അലയും. തൊട്ടു പോരുത് അവളെ. ആങ്ങളെ പെങ്ങള് സഹായിക്കാത്തതിൽ എനിക്കും സങ്കടമുണ്ട്. എന്ന് വെച്ച് അവനെ ഈ അവസ്ഥയിലാക്കിയവൻ ഇവിടെ വന്ന് ആജ്ഞാപിക്കണ്ട ആരോടും. അവനെ കുത്തിയത് മരിക്കാൻ വേണ്ടി തന്നെയാ. എന്നാൽ ആയുസിന്റെ ബലം കൊണ്ടായിരിക്കും നന്ദൻ അവനെ ആശുപത്രിയിൽ എത്തിക്കാൻ തോന്നിയത്. എന്നാലേ അത് അബദ്ധമായി പോയി. അമ്മ വഷളാക്കിയ മക്കള് മരിക്കുന്നത് തന്നെയാ നല്ലത്. എടുത്തോണ്ട് വാടി, അത് പിടിച്ചു വാങ്ങി ഞാൻ ഇവളുടെ പള്ളക്ക് കയറ്റാം. ആത്മാവായിട്ട് മാത്രമല്ല, ജീവിച്ചിരിക്കുമ്പോഴും നിന്നെയൊക്കെ കൊല്ലാൻ പറ്റും, കേട്ടോടി. അല്ലെങ്കിലും നിന്റെ കരള് ദാനമായിട്ടെടുക്കാത്തതാ നല്ലത്. നിന്നെയൊക്കെ സഹിക്കുന്ന ആ കരളിനെയും കുടലിനെയും വൃക്കേനെയും ഒക്കെ സമ്മതിക്കണം. എന്റെ ഏട്ടനെ കുത്തിയിട്ട് വന്നിരിക്കുന്നു കരളിന്. അവൻ അപകടപ്പെടുത്താൻ നോക്കിയെങ്കിലും അച്ഛനിപ്പോ കുഴപ്പമൊന്നുമില്ല. നമുക്ക് ഈ നാട്ടിൽ നിന്ന് താമസം മാറിപ്പോയാലോ അമ്മേ? അമ്മ VRS എടുക്ക്. മോളിവിടെ വീട് വെക്കാൻ പോവല്ലേ? ഫൗണ്ടേഷൻ ആയിട്ടല്ലേ ഉള്ളൂ, വേണമെങ്കിൽ അതങ്ങ് നിർത്തിവെക്കാം. ഇനി വലിയ കുഴപ്പമൊന്നും വരത്തില്ല മോളെ.
എല്ലാവരെയും കൊല്ലാനായിട്ട് നടക്കുന്നവൻ മിക്കവാറും ആ കിടപ്പിൽ നിലനിൽക്കില്ല. അവനെ വേണമെങ്കിൽ ഒരാൾ കൂടി സഹായിക്കാം. അവന്റെ അതേ ബ്ലഡ് ഗ്രൂപ്പാ മോചിതയ്ക്ക്. ആ മോചിത കൊടുത്തു തന്നെ, അതിനുവേണ്ടി അവൻ കാത്തിരുന്നോട്ടെ. ഇന്നവന്റെ ഭാര്യയായിരുന്നു മോചിതയെങ്കിൽ ആരും പറയണ്ട, അവനെ രക്ഷപ്പെടുത്തിയനെ. സ്വന്തം പെങ്ങൾക്ക് അതിന് ഈസിയായിട്ട് കഴിയുമല്ലോ, പിന്നെന്താ ചെയ്യാത്ത. നരൻ എന്ന് പറയുന്നവൻ ജീവിക്കണമെന്ന് അവൾക്ക് ആഗ്രഹമൊന്നുമില്ല, അല്ലെങ്കിൽ അതുകൊണ്ടായിരിക്കും പറയാതങ്ങ് പോയത്. എങ്ങോട്ടേക്കാ പോയെന്ന് പോലും അറിയില്ല. അവളെക്കാളും ദുഷിച്ച മനസ്സുള്ള അവളുടെ അമ്മയുടെ അരിയിലേക്കായിരിക്കും. പക്ഷേ അവിടെ ചെന്നപ്പോ അവിടെ ഇല്ലെന്നാ പറഞ്ഞത്. എങ്ങോട്ടെങ്കിലും പോട്ടെ, ഇനി വരാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നേ. അതുപോലെ ഇനി നരനെ ആരും സഹായിക്കരുതെന്നും. സഹായിക്കരുതെന്ന് തന്നെ എന്റെയും പ്രാർത്ഥന. അഥവാ രക്ഷപ്പെട്ടാലും ഇനിയും കൊല്ലേണ്ടി വരും, അതിനുള്ള സാഹചര്യം ഞാൻ ഒരുക്കും. മനസ്സ് മാറുന്ന ഇനങ്ങളല്ല അതൊന്നും. നന്ദിയുമില്ല. നമുക്കിടയില് ഇങ്ങനെ ആൾക്കാരുണ്ടെന്ന് പഠിക്കാൻ വേണ്ടി മാത്രം ഒരു ബന്ധം. അവളെ പിടിച്ചുകെട്ടി വയറ് കീറി കരള് കണ്ടിച്ചോണ്ട് കൊടുത്തേനെ ഞാൻ. അമ്മയ്ക്ക് അച്ഛനോട് സ്നേഹമില്ല, സഹോദരിക്ക് സഹോദരനോട് സ്നേഹമില്ല. പിന്നെ എങ്ങനെയോ നമ്മുടെ ഇടയിൽ വന്ന് പെട്ടുപോയി. നമ്മുടെ കാലദോഷം. ആ കാലദോഷത്തെ ഒഴിവാക്കുന്നില്ലേ ഇനി നീ? നയനെ അവളുടെ വീട്ടിൽ കൊണ്ടാക്കുന്നില്ലേന്ന്? അതെ മോനെ, അവളെ കളഞ്ഞിട്ട് നീ ഇവിടേക്ക് വരണം, അതാ ഞങ്ങളുടെയൊക്കെ സമാധാനം. ഞാൻ കളയുന്നതിന് മുമ്പ് തന്നെ അവൾ ഓടി. അവളോട് കരൾ കൊടുക്കാൻ പറഞ്ഞപ്പോ അവൾക്കൊരു ഭയം തോന്നിയത് ദൈവവിധിയാ. ഞാൻ ഇതിനെ അങ്ങനെയാ കാണുന്നത്. ഞാനൊന്ന് അച്ഛനെ കാണട്ടെ. മോജി, ലിവറ് പോയി കിടക്കുന്നവന് ജീവൻ ദാനം ചെയ്യാൻ നിനക്ക് പറ്റുമല്ലേ? ബ്ലഡ് റിലേഷനിൽപ്പെട്ട ആരെങ്കിലും വേണം കരൾ ദാനം ചെയ്യാൻ. അമ്മ, അച്ഛൻ, പെങ്ങൾ, അങ്ങനെ ആരെങ്കിലും. അവരൊരേ ഗ്രൂപ്പിൽപ്പെട്ടവരും ആയിരിക്കണം. എന്നുവെച്ചാൽ നയനയ്ക്കതിന് പറ്റും. അവള് പക്ഷെ കൊടുക്കില്ല. അവള് കൊടുക്കത്തില്ല എന്ന് നമുക്കൊക്കെ അറിയത്തില്ലേ? നിനക്ക് കരുണ കാട്ടാൻ എന്തെങ്കിലും പരിപാടിയുണ്ടോ? അങ്ങനെ എങ്ങാനും ചെയ്താൽ കൊന്നു കളയും ഞാൻ. സഹായിക്കാൻ ആളില്ലാതെ അവൻ മരിക്കുന്ന ദിവസവും കാത്ത് നടക്കുക ഞങ്ങളൊക്കെ. നിനക്കതിന്റെ ഇരട്ടിയായിരിക്കുമല്ലോ വൈരാഗ്യം. സ്വന്തം അച്ഛന്റെ മരണത്തിന് കാരണമായവനോട് നീ ഏതായാലും സിമ്പതി കാട്ടില്ലെന്നറിയാം. അവൻ നരകിച്ച് തീരട്ടടി. പിന്നെ നിനക്കവന്റെ അച്ഛനോട് നേരിയ സിമ്പതി ഉണ്ടെന്ന് എനിക്കറിയാം. അങ്ങേര് ചിലപ്പോ സഹായം അഭ്യർത്ഥിച്ചേക്കാം. കുത്തിയത് അച്ഛനടി, പിന്നെ ആ അച്ഛൻ അങ്ങനെ ചെയ്യൂ. അവന്റെ മരണത്തോടെ പലരും രക്ഷപ്പെടും, പലർക്കും ഭയക്കാതെ ജീവിക്കാനും സാധിക്കും. ആ ജോസ് സാറിനെ എത്ര തവണയാ കൊല്ലാനായി കുത്തിയത്! മരണത്തിന്ന് തലനാര് ഇഴക്കല്ലേ അദ്ദേഹം രക്ഷപ്പെട്ടത്. ഇനിയിപ്പോ ആരെങ്കിലും കരള് ദാനമായി കൊടുത്തുന്നിരിക്കട്ടെ, അതിന്റെ ബലത്തിൽ ജീവിച്ചു വരുന്ന അവൻ ദാനം കൊടുത്തവന്റെ കരള് കുത്തിക്കേറും. മോതാ സാധനം. എനിക്കറിയാലോ ഡി, പ്രതികാര ബുദ്ധിയോടെയാ അങ്ങനെ ഒരുത്തനെ കൊണ്ട് നീ നിന്റെ കഴുത്തിൽ താലി കെട്ടിച്ചത്. അതുകൊണ്ട് കുറ്റം പറയാനാവില്ല. എന്നാലും താലിക്ക് ചില മഹത്വങ്ങളൊക്കെ ഉണ്ട്. എന്നാൽ അത് കെട്ടിത്തന്നത് അവനെ പോലൊരു വിശപ്പാമ്പായി പോയി. അവൻ വേദന കൊണ്ട് ICU-വിനകത്ത് കിടന്ന് പൊളയുമ്പോ ആ കാഴ്ച സന്തോഷത്തോടെ നോക്കി നിൽക്കണമെന്നുണ്ട് എനിക്ക്. അത്രയ്ക്ക് പകയടി എനിക്ക്. എന്റെ അച്ഛനെയും രോഹിണി ചേച്ചിയും ഒക്കെ തകർത്തവന. അവൻ എത്ര വേദന തിന്നാലും അതൊന്നും അധികം ആവില്ല. ഇങ്ങോട്ടൊന്നും കാണുന്നില്ലല്ലോ എന്നും പറഞ്ഞിരിക്കുകയായിരുന്നു. വന്നു കഴിഞ്ഞ വീട്ടിൽ പ്രശ്നമല്ലേ, അതുകൊണ്ട് ഒളിച്ചാ ഇപ്പോഴും വന്നത്.
ഞാൻ എല്ലാവർക്കും വാക്കു കൊടുത്തതാ ഇനി ഇവിടേക്ക് രോഹിണി വരില്ലെന്ന്. ഞാൻ അതിനെ പ്രോത്സാഹിപ്പിക്കില്ലെന്ന്. മോൾ ഇവിടേക്കാ വരേണ്ടത്? സത്യങ്ങളെല്ലാം എല്ലാരോടും പറഞ്ഞിട്ട് ആ ദ്രോഹിയെ പുറത്താക്കണമായിരുന്നു. പിന്നെ ഇങ്ങോട്ട് വരുന്നതിന് പ്രശ്നമില്ലല്ലോ. അല്ല, മറ്റവന്റെ കാര്യം എന്തായി? അവൻ ചത്തോ? എനിക്ക് വേണമെങ്കിൽ അയാളെ സഹായിക്കാം, പക്ഷേ അവളത് ചെയ്യില്ല. അതിലെന്താ അത്ഭുതം? അവൾ അങ്ങനെ സഹായിക്കാൻ മനസ്സുള്ള ഒരുത്തിയാണെങ്കിൽ തന്റെ വീട്ടിൽ ഇന്നും കണ്ടേനെ. നരനെ വേണമെങ്കിൽ വേറൊരാൾക്ക് സഹായിക്കാൻ പറ്റും. മോചിതയ്ക്ക്. മോചിതയുടെ ബ്ലഡ് ഗ്രൂപ്പ് നരന്റേത് തന്നെയാ, ബി പോസിറ്റീവ്. അവൻ രക്തം മാർന്ന് മരിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ആ കൊച്ച് അവനെ സഹായിക്കോ? ഇനി അവന്റെ അച്ഛൻ അവിടെ ഉള്ളതുകൊണ്ട് എന്തെങ്കിലും അത്ഭുതം സംഭവിക്കോ എന്ന് പറയാൻ പറ്റത്തില്ല. ആ അച്ഛനാ അവനെ കുത്തിയത്, മരിക്കണമെന്ന് പറഞ്ഞു. പിന്നിനി കരള് കൊടുക്കാൻ മോചിതയോട് പറയൂ. മോളുടെ ആങ്ങളെയാ അബദ്ധം കാണിച്ചത്. താഴെ കിടന്ന് പിടഞ്ഞപ്പ കോരിയെടുത്ത് എന്തിനാ ആശുപത്രിയിലാക്കിയത്? എന്റെ ജോൺ മോനെ കൊന്നു, ഇവനെ രണ്ടു തവണ കൊല്ലാൻ വേണ്ടി കുത്തി. അങ്ങനെയുള്ളവൻ ആശുപത്രി കിടക്കുമ്പം ആ കിടപ്പ് പോയി കാണേണ്ടതാ, കണ്ട് സന്തോഷിക്കേണ്ടതാ. പിന്നെ ചാകാൻ കിടക്കുന്നവനെ കൊഞ്ഞനും കുത്താൻ അറിയല്ല മോള്. അവൻ മരിച്ചു ചെല്ലട്ടെ, ചെല്ലുമ്പം അവൻ അവിടെ വച്ച് കാണും എന്റെ ജോൺ മോന്റെ ആത്മാവിനെ. അപ്പോഴെങ്കിലും ആ മഹാപാപിക്ക് കുറ്റബോധം ഉണ്ടാകട്ടെ. മോളിരിക്കേ, ഞാൻ ചായ എടുക്കാം. വേണ്ട അമ്മച്ചി, ഞാൻ അമ്മച്ചിയെ കാണാൻ വേണ്ടിയാ വന്നത്. സ്ഥിരമായിട്ട് ഇവിടെ താമസിച്ചൂടെ മോളെ? ഞാൻ വരട്ടെ അമ്മച്ചി. അതിനുള്ള ഭാഗ്യം മരിക്കുന്നതിന് മുമ്പ് ഉണ്ടാകുമോ എന്തോ. നിനക്ക് താല്പര്യമുണ്ടെങ്കിൽ നീ എന്റെ ഇൻസ്റ്റിറ്റ്യൂട്ടിലേക്ക് പോരെ. സോഫ്റ്റ്വെയറിൽ നീ കുറച്ചുകൂടി ഡെവലപ്പ് ആവും, നല്ല സ്കോപ്പാടി. നിനക്കറിയാലോ ഞാൻ തന്നെ വളരെ ചെറിയ രീതിയിൽ തുടങ്ങിയതാ. ഇപ്പൊ നിന്ന് തിരിയാൻ സമയമില്ല. നീരജേട്ടനെ കണ്ടപ്പോഴേ എനിക്കിത് പറയണമെന്നുണ്ടായിരുന്നു. എനിക്ക് ഇൻട്രസ്റ്റാ, എനിക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ്. നീ ഇതിലൊരു ജീനിയസ് ആണെന്ന് എനിക്കറിയാം. വെറുതെ പ്രാക്ടീസിനായിട്ടൊന്നും വരണ്ട, മാസം നിന്റെ വർക്കിനനുസരിച്ചിട്ടുള്ള ഒരു സാലറി ഞാൻ പ്രോംപ്റ്റ് ചെയ്യാം. അത് ഉറപ്പായിട്ടും വേണം. പിന്നെ എല്ലാത്തിനും വീട്ടുകാരെ ആശ്രയിക്കുമായിരുന്നു ഇതുവരെ, ഇനിയെങ്കിലും അതിനൊരു മാറ്റം വേണം. 100%. വിശ്വസിക്കാൻ പറ്റുന്ന ആരെയും കിട്ടാത്തത് കൊണ്ട് അധികം വർക്കൊന്നും എടുക്കുന്നില്ല. നീ വന്നു കഴിഞ്ഞാൽ അതിനൊരു പരിഹാരമോ? വിവാഹം കഴിയുന്നതുവരെ എനിക്കൊപ്പം ഉണ്ടാവണം. പിന്നെ ഇനിയിപ്പോ എന്നെ അങ്ങ് കെട്ടിയാലും തരക്കിടൊന്നുമില്ല, നമുക്ക് ഒന്നിച്ച് തള്ളിക്കൊണ്ടങ്ങ് പോവാന്നേ. എന്നാ വാ, നീ ഒരു കാര്യം ചെയ്യ്, നിന്റെ വണ്ടി ഇവിടെ വെച്ചിട്ട് എന്റെ വണ്ടിയിലോട്ട് കയറും, നമുക്ക് അവിടം വരെ ഒന്ന് പോയിട്ട് വരാം. ആരെങ്കിലും കണ്ട പ്രശ്നമാ? എന്തോ, നീ ഇതിനു മുമ്പ് എന്റെ ബൈക്കിൽ യാത്ര ചെയ്തിട്ടില്ലേ? അതിപ്പോ ഞാൻ കെട്ടുപ്രായം എത്തിയില്ലയോ? അതല്ലേ ഞാൻ പറഞ്ഞത്, എന്നെ നീ കെട്ടിക്കൂടി, ആലോചിക്കാതെ കേറ്. ഒന്ന് അലമ്പാനും ശ്രദ്ധ തിരിച്ചു വിടാനും ഈ ഒരു കാരണം മതി.
എന്താ മോനെ? രാഖിക്ക് വിവാഹം ഒന്നും ആലോചിക്കുന്നില്ലമ്മേ. അതിന്റെ സമയമൊക്കെയായി. പിന്നെ അച്ഛൻ ഇങ്ങനെ ആയതുകൊണ്ട് അതിനെപ്പറ്റി ചിന്തിക്കാതിരുന്നേ. എന്നാ ഇനി ചിന്തിക്കണം. തനിക്ക് വിവാഹത്തിനുള്ള സമയമായെന്ന് അവിടെ ബോധ്യപ്പെടുത്തി തന്നു. എന്താ മോനെ? അല്ല, ഞാൻ വഴിയിൽ വെച്ച് കണ്ടു രാഖി ഒരു ചെറുപ്പക്കാരനുമായിട്ട് സംസാരിച്ച് നിൽക്കുന്നത്. അല്ല, സംസാരിക്കുന്നത് തെറ്റൊന്നുമില്ല. പക്ഷേ സംസാരിച്ച ശേഷം അവർ ഒന്നിച്ച് ബൈക്കിൽ കയറിപ്പോയത് അത്ര ശരിയായിട്ട് എനിക്ക് തോന്നിയില്ല. മോനെ, ആ ചെറുപ്പക്കാരനെ അറിയോ? എനിക്ക് ഈ നാടത്ര പിടിയില്ലമ്മേ. പിന്നെ ഇത്തരം കാഴ്ചയിൽ കാണാൻ പറ്റുന്നത് അപകടം ഒഴിവാക്കാനാ. അമ്മ ഏതായാലും ശരിക്കൊന്ന് ഉപദേശിക്കണം. ഇനി ആ പയ്യൻ നല്ല കുടുംബത്തിലുള്ളതാണെങ്കിൽ ആലോചിക്കുന്നതിലും തെറ്റില്ല. വഴക്ക് പറയില്ലമ്മേ, അവിടെ മുഖം മാറുന്നത് വിഷമം. നീ എവിടെ പോയത്? അതെന്താ ഇത്ര സീരിയസ് ആയിട്ട് ചോദിക്കുന്നത്? നീ ചോദിച്ചതിന് സമാധാനം പറ. എന്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ പോയി. ആൺകുട്ടിയോ പെൺകുട്ടിയോ? എന്റെ സീനിയർ ആയിട്ട് പഠിച്ച നീരജ്. അയാൾ ഇവിടെ ഒരു കമ്പ്യൂട്ടർ സെന്റർ നടത്തുവാ, സോഫ്റ്റ്വെയർ ചെയ്തു കൊടുക്കുന്നുണ്ട്. നിങ്ങൾ വെറുതെ സംസാരിച്ചതേ ഉള്ളോ? അതോ അവന്റെ ബൈക്കിൽ ചുറ്റിക്കറങ്ങിയോ? എന്റെ അമ്മേ, ഞാൻ ആൺകുട്ടികളുടെ ബൈക്കിൽ ഇതിന് മുമ്പ് കയറിയിട്ടുണ്ട്. അതത്ര വലിയ തെറ്റൊന്നുമല്ല. എങ്കിലും സമൂഹം ശരിയല്ല മോളെ. ആളുകൾ വെറുതെ കഥകൾ ഉണ്ടാക്കും. എന്റെ ശരത്തേട്ടാ, ഞങ്ങൾ ഒരേ കോളേജിൽ പഠിച്ചതാ. പിന്നെ നീരജേട്ടൻ ഒന്ന് രണ്ടു വർഷം എന്നെ കമ്പ്യൂട്ടറും പഠിപ്പിച്ചതാ. ആ ബന്ധം വെച്ചിട്ടാ ഞാൻ ബൈക്കിൽ കയറിയത്, നീരജേട്ടന്റെ കമ്പ്യൂട്ടർ സെന്ററിലോട്ടൊക്കെ പോയത്. കാണാം, സംസാരിക്കാം, ബൈക്കിൽ കയറിയുള്ള പോക്കൊന്നും വേണ്ട. ഒരു കമ്പ്യൂട്ടർ സെന്ററിൽ വെച്ച നന്ദൻ നയനെ പരിചയപ്പെട്ടതും അവരടുത്തതും. അതിന്റെ പരിക്ക് ഇതുവരെ തീർന്നിട്ടില്ല. അമ്മ കരുതുന്ന പോലെ. വേണ്ട, കയറിപ്പോ. ഞാൻ പറഞ്ഞില്ലമ്മേ സ്നേഹത്തോട് ഉപദേശിച്ചാ മതിയെന്ന്. ഇത് ശരിക്കും അമ്മയുടെ അധ്യാപികയെ. പിന്നെ അവള് കാണിച്ച ശരിയാണോ മോനെ? ശരിയല്ല, എങ്കിലും എന്റെ മുമ്പിൽ വെച്ച് അമ്മ ഇങ്ങനെയൊക്കെ പറഞ്ഞതുകൊണ്ട് അവൾക്ക് സങ്കടവും നാണക്കേടും ഒക്കെ ആയിക്കാണും. കാലത്ത് പെൺകുട്ടികൾ കുറച്ചുകൂടെ ഫ്രീ ആയിട്ട് ചിന്തിക്കുന്നവരാണ്. അങ്ങനെ നോക്കുമ്പോൾ മോള് ചെയ്തത് തെറ്റാണെന്ന് പറയാൻ പറ്റത്തില്ല. പിന്നെ ഞാൻ ആ കാഴ്ച കണ്ടപ്പോൾ കുറച്ച് അപ്സെറ്റായിപ്പോയി. അതുകൊണ്ട് വിഷമം കൊണ്ട് അമ്മയോട് പറഞ്ഞത്. എന്നുവെച്ച് ഉടനെ ഇങ്ങനെ കലിയോട് സംസാരിക്കുമെന്ന് കരുതിയില്ല. അല്ല, മോൾക്ക് ആ പയ്യനോട് എന്തെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അത് തുറന്ന് പറയുക തന്നെ വേണം. മോളെ, ഞാൻ സഹായിക്കാം. അങ്ങനെ ശരത്തേട്ടൻ പറയുന്ന പോലൊരു ബന്ധമൊന്നും എനിക്ക് നീരജിനോടില്ല. അയാളൊരു നല്ല ചെറുപ്പക്കാരനായിട്ട് എനിക്ക് തോന്നിയത്. പിന്നെ നിങ്ങൾ തമ്മിൽ അടുത്തും അറിയാം. അങ്ങനെയുള്ളപ്പോൾ അയാളെയോ അയാളുടെ ഫാമിലിയെ കുറിച്ച് ഓർത്ത് പ്രത്യേകിച്ച് ടെൻഷൻസിൻ്റെ ആവശ്യമൊന്നുമില്ല. മോൾ വിഷമിക്കണ്ട, എല്ലാം പറഞ്ഞ് ശരിയാക്കാൻ ഞാനുണ്ട്. മോൾ അപ്സെറ്റ് ആവണ്ട. എൻ്റെ സങ്കടങ്ങൾ കാണാൻ മോളുടെ ചേച്ചിക്ക് സമയമില്ലെങ്കിലും ഞാൻ ഏത് തിരക്കിനിടയിലും നിങ്ങളുടെ വിഷമങ്ങൾക്കൊപ്പം നിൽക്കും. എന്തായാലും അവസാനം തന്നെ സഹായിക്കാൻ ഒരാളെത്തിയിട്ടുണ്ട്. ആരാണ് ആ ഒരാൾ? ഈ നികൃഷ്ട ജന്മത്തിന് വീണ്ടും ജീവിതം സ്വപ്നം കാണാൻ അവസരം നൽകുന്ന ആ ഒരാൾ. ആൾ ആരാണെന്നറിഞ്ഞാൽ കരയും ഇവൻ ഹൃദയം കൊണ്ട്. അശ്രുപൂജയാണ് ഇനി. അതെ, തിരിച്ചുവരവിൽ തിരിച്ചറിവിന് പശ്ചാത്താപത്തിന്
പടച്ചോൻ തരുന്ന അവസാന വഴി.